പാലക്കാടിൽ ഓവുചാലിൽ വീണ് സാരമായി പരിക്കേറ്റ വയോധികയുടെ ബന്ധുക്കൾ റോഡ് പ്രവൃത്തി നടത്തുന്ന കമ്പനിക്കെതിരെ നിയമ നടപടിക്ക്. ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തിരുവമ്പാടി മിൽമുക്ക് ഓമശ്ശേരി വീട്ടിൽ നഫീസയുടെ ബന്ധുക്കളാണ് നാദ് കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നത്. തിരുവമ്പാടി മിൽമുക്കിലെ മസ്ജിദിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങവെയാണ് തുറന്നിട്ട ഓവുചാലിൽ നഫീസ വീണത്. വീഴ്ചയിൽ വാരിയെല്ലിന് പരിക്കേറ്റ നഫീസ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. എൻ്റെ അമ്മ ഒരാഴ്ചയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാദ് കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഡ്രൈനേജിൽ ഊഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ലാവിട്ട് മൂടേണ്ട സ്ഥലങ്ങളിൽ സ്ലാവിട്ട് മൂടാതിരിക്കുകയും അതിലേക്ക് ഉമ്മ വീഴുകയും വാരിയല്ലിൽ രണ്ട് പൊട്ട് ഉണ്ടാവുകയും ചെയ്തു. ശക്തമായിട്ടുള്ള വേദനയാൽ വളരെ പ്രയാസങ്ങളാണ് ഇന്ന് ഉമ്മ അനുഭവിക്കുന്നത്. അതോടനുബന്ധിച്ചുകൊണ്ട് തന്നെ മര്യാദക്ക് ശ്വാസമെടുക്കാൻ കഴിയാതെ രണ്ട് ദിവസം ഐശ്വര്യയിൽ കിടക്കേണ്ടി വരുന്നൊരവസ്ഥകളുണ്ടായി. വലിയ തുകകളാണ് ഇതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് അടക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ ഓഫീസുകളിൽ കയറുകയും നടപടി ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർ മുതിർന്ന ഓഫീസർമാരുടെ നമ്പർ തന്ന് കൈച്ചിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നമ്പറിൽ വിളിച്ചിട്ട് അവർ ഫോണെടുക്കാൻ പോലും തയ്യാറാകാത്തൊരവസ്ഥയിലാണ് നിയമ നടപടികളെന്ന നിലക്ക് മുക്കത്തെ വക്കീലുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് സി ടി അഹമ്മദ്കുട്ടി സാഹിബ് വക്കീലുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുകയും 500,000 അതിന് പിന്നെ പരിഹാരമായി കൊണ്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് ഈ ചെലവിലേക്ക് നൽകണമെന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി കത്ത് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നോട്ടീസിന് ഇതുവരെ അവർ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ഏത് നിലക്കും ഞങ്ങൾ നിയമ നടപടികളുമായി കൊണ്ട് മുന്നോട്ട് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രയാസകരമായൊരവസ്ഥയിൽ ഒരാഴ്ചത്തോളം ഭക്ഷണം പോലും നേരെ ചൊവ്വെ ഇരുന്ന് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഞങ്ങളുടെ മക്കൾ എല്ലാവരും കൂടിയിട്ടാണ് അവർക്ക് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു തരണമെന്നുള്ളതാണ് വിനീതമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അഗസ്ത്യാമൂഴി കൈതപ്പൊയിൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പാണ് ഓവുചാൽ നിർമ്മാണം തുടങ്ങിയത്. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 18 മാസ കാലാവധിയിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 3 വർഷമായി പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. 86 കോടി രൂപയാണ് പ്രവൃത്തിക്ക് കിഫ്ബി അനുവദിച്ചത്. ടൈം വിഷൻ ന്യൂസ്, തിരുവമ്പാടി.